ഹായ് ഹലോ, ഞാൻ എസ് ജെ. ബോറഡിയിൽ നിന്നും ക്രിയേറ്റിവിറ്റിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ വിശ്വസിച്ചേക്കില്ല. മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീൻ നമ്മുടെ സ്വന്തം ബാപ്പുജിയെ പറ്റി പറഞ്ഞ വാക്കുകളാണിത്. ശരിയല്ലേ? സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ തൻ്റെ സഹനവും അഹിംസയും കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൽ നിന്ന് തുരത്തി ഓടിച്ച് അത്ഭുതം തീർത്ത സാക്ഷാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, നമ്മുടെ ഗാന്ധിജി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ ആർജവം കാണിച്ച ലോകത്തിലെ ഒരേ ഒരു അധികായൻ. അഭിമാനം കൊള്ളാം, ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ പിറന്നതിന്, നമ്മുടെ രാഷ്ട്രപിതാവിനെ ഓർത്ത് ഏവർക്കും എൻ്റെയും ഓരോ ഭാരതീയൻ്റെയും ഗാന്ധിജയന്തി ആശംസകൾ. അപ്പോൾ ഇനി ഈ ബോട്ടിലാർ ചെയ്ത രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനൊരു ബോട്ടിൽ ബ്ലാക്ക് ഇനാമൽ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗാന്ധിജിയുടെ ഒരു കളർ ഫോട്ടോയും രണ്ട് ഔട്ട്ലൈൻ വരയ്ക്കാനുള്ള ഫോട്ടോയുമാണ്. ബോട്ടിലിൽ വർക്ക് ചെയ്യാനെടുക്കുന്ന ഭാഗത്തിൻ്റെ സൈസിലായിരിക്കണം നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കേണ്ടത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റിവെക്കാം. ശേഷം ഔട്ട്ലൈൻ ബോട്ടിലിൽ വരച്ചെടുക്കാനായി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള ഫോട്ടോ ദാ ഇതേപോലെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ട്രേസ് ചെയ്തെടുക്കാനായി കാർബൺ പേപ്പർ വേണം. ഇത് ഇല്ലാത്തവർക്ക് ദാ ക്രയോൺസ് ഉപയോഗിച്ച് ഇതുപോലെ പിക്ചറിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒന്ന് കളർ ചെയ്തെടുക്കാം. ശേഷം ട്രേസ് ചെയ്യാനായി യൂസ് ചെയ്യാം. ഞാൻ കാർബൺ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇത് പിക്ചറിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുത്ത് ബോട്ടിലിൽ ഫിക്സ് ചെയ്ത് ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. പ്രിൻ്റ് ഇല്ലെങ്കിൽ റാപ്പിഡ് ട്രേസേസർ വഴി നമുക്ക് ഫോണിൽ നിന്ന് തന്നെ ട്രേസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ബോട്ടിലാർ ചെയ്യുന്നവർക്കും ചെയ്യാൻ പോകുന്നവർക്കും ഏറെ പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ്. കണ്ടിട്ടില്ലാത്തവർ വേഗം ഒന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പം നമുക്കിത് ട്രേസ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഗാന്ധിജിയെ കൂടെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കണം. ശേഷം വേണ്ടത് നമ്മുടെ മെയിൻ താരമായ ഫെവിക്കോളാണ്. ദാ ഈ പിക്ചറിൽ ബ്ലാക്ക് കളറിൽ കാണുന്ന ഈ ഔട്ട്ലൈൻ ഇല്ലേ, അത് മാത്രം നമുക്ക് ആദ്യം ഒന്ന് ഫെവിക്കോൾ വെച്ച് വരച്ചെടുക്കാം. ഉള്ളിലുള്ള ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് വരയ്ക്കാം. അതിനായി ബ്രഷ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. താ ഇതേപോലെ ഒരു തുള്ളി ഫെവിക്കോൾ വിരലിലെടുത്ത് ബ്രഷിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. വരയ്ക്കുമ്പോൾ പെർഫെക്റ്റായി ഔട്ട്ലൈൻ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കി നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. കുറച്ചു കുറച്ചായി വരച്ച ശേഷം ഒന്ന് ഉണക്കുക, അതിനുശേഷം ബാക്കി ചെയ്യാം. ഉണക്കാനായി ഹെയർ ഡ്രയർ യൂസ് ചെയ്യാം, ഇല്ലാത്തവർ ഉണങ്ങാനായി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഫുള്ളായി വരച്ചു, ഇതിനി ഉണങ്ങട്ടെ. ആദ്യം നമ്മൾ വരച്ചത് ഗാന്ധിജിയുടെ ഔട്ട്ലൈൻ അല്ലേ, ആ ഒരു ഭാഗം ഒഴികെയുള്ള പോർഷൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തെടുത്തിട്ടുള്ള ഗാന്ധിജിയാണിത്. ശേഷം മുമ്പ് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ബ്രഷ് എടുക്കുക. ഇനി വേണ്ടത് ഗോൾഡ് മെറ്റാലിക് കളറാണ്. ഇനി ഈ ഗോൾഡ് മെറ്റാലിക് കളർ വിരലിൽ ടച്ച് ചെയ്ത് നമുക്ക് ഈ ഗാന്ധിജിയുടെ ഔട്ട്ലൈൻ കളർ ചെയ്യാം. ബോട്ടിലിൽ പെയിൻറ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് തുടച്ചാൽ മതി, അത് പൊയ്ക്കോളും. ബട്ട് ഫെവിക്കോളിൽ അപ്ലൈ ആയത് പോയില്ല. ചെറിയ ഭാഗങ്ങൾ ബ്രഷ് യൂസ് ചെയ്തോ കൈകൊണ്ട് തന്നെയോ പെയിൻറ് ചെയ്യാം.
അതിതാ വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അടുത്ത ഗാന്ധിജിയിൽ ഔട്ട്ലൈൻ ഒഴികെയുള്ള ഭാഗത്താണല്ലോ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തത്. ആ ഭാഗവും ഇതേപോലെ വിരലും ബ്രഷും ഒക്കെ യൂസ് ചെയ്ത് ഒന്ന് കളർ ചെയ്തെടുക്കാം. ഇത് ചെയ്യുമ്പോൾ ഔട്ട്ലൈനിൽ പറ്റുകയാണെങ്കിൽ കുറച്ച് പേപ്പർ ദാ ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുത്ത് തുടയ്ക്കാം. അപ്പോൾ ഇതും പെയിൻറ് ചെയ്ത് നമുക്ക് ഉണക്കിയെടുക്കാം. സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാൻ വിരൽ മാത്രം മതി. അവസാനം അതും ഉണക്കിയിട്ടുണ്ട്. ഇനി നെക്ക് പോർഷൻ ചെയ്യാൻ ഗ്രീൻ, ഓറഞ്ച്, വൈറ്റ് കളേഴ്സിലുള്ള ഇതേപോലെയുള്ള റിബൺ ആണ് നമുക്ക് വേണ്ടത്. അതിതാ ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചെടുക്കണം. ഞാൻ ഗ്ലൂഗണ്ണും ഫെവിക്വിക്കും യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ദാ ഇതേപോലെ ചെയ്യുക. ബോട്ടം പോർഷനിൽ മൂന്ന് കളർ യൂസ് ചെയ്ത് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇനി അവസാനമായി ദാ ഈ ബാക്കിയുള്ള പോർഷനിൽ നമുക്ക് നമ്മൾ ആദ്യം വെട്ടിവെച്ച ഗാന്ധിജിയുടെ പിക്ചർ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ദാ ഈ പിക്ചേഴ്സ് കളർ ചെയ്തെടുത്ത ടൊമാറ്റോ സോസിൻ്റെ ദാ ഈ ഒരു ബോട്ടിലിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് വൈറ്റും ഗ്രീനും കളർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ മിനി ബോട്ടിലും റെഡി ആയിട്ടുണ്ട്. ഇരുട്ടുമൂടിയ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിൻ്റെ തിരുനാളമേന്തിയ വ്യക്തിയാണല്ലോ നമ്മുടെ ബാപ്പുജി. അത് വെച്ചിട്ടാണ് ഞാൻ ബേസ് കോട്ടിനായി ബ്ലാക്ക് കളർ യൂസ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you for watching.